അന്തരിച്ച മുൻമന്ത്രി കെ എം മാണിക്ക് കോതമംഗലത്തിന്റെ ആദരാഞ്ജലി. അനുശോചന റാലിയിലും യോഗത്തിലും വിവിധ ജനപ്രതിനിധികളും നേതാക്കളും പ്രസംഗിച്ചു. കെ എം മാണിയുടെ സമൂഹത്തിലെ ഇടപെടലുകളും ഭരണപാഠവും നേതാക്കൾ അനുസ്മരിച്ചു. അന്തരിച്ച മുൻമന്ത്രിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായിരുന്ന കെ എം മാണിക്ക് ആദരാഞ്ജലി അർപ്പിച്ച രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്ത മൗനജാഥയും സമ്മേളനവുമാണ് കോതമംഗലത്ത് നടന്നത്. ചെറിയ പള്ളിത്താഴത്തു നിന്നും ജാഥ ആരംഭിച്ചു. രാഷ്ട്രീയ നേതാക്കളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മൗനജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. കാരുണ്യ ബെനവലൻസ് സ്കീം പോലെ വെളിച്ച വിപ്ലവം അടക്കമുള്ള നിരവധി വികസന പദ്ധതികളിലൂടെ, ക്ഷേമ പദ്ധതികളിലൂടെ കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിൽ ഇടം നേടിയ കേരളത്തിന്റെ പ്രിയങ്കരനായിരുന്ന മാണി സാറിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള മൗനജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കോതമംഗലത്തെ ജനാധിപത്യ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന മുനിസിപ്പൽ ഓഫീസിന് സമീപത്ത് നടത്തിയ യോഗത്തിൽ മുൻ മന്ത്രി ടി യു കുരുവിള, മുനിസിപ്പൽ ചെയർപേഴ്സൺ മഞ്ജു സിജു, പി കെ സജീവ്, ആർ അനിൽകുമാർ, കെ പി ബാബു, എ ടി പൗലോസ്, പി പി ഉദുപ്പാൻ, ഇ കെ ശിവൻ, പി കെ മൊയ്തു, ഷിബു തെക്കുംപുറം, മനോജ് ഗോപി, ഇ എം മൈക്കിൾ, എൻ സി ചെറിയാൻ, എം എസ് എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ എം മാണിയുടെ സേവനങ്ങളെയും ഭരണപാഠവത്തെയും നേതാക്കൾ അനുസ്മരിച്ചു. വളരെ ചെറുപ്പം തൊട്ട് രാഷ്ട്രീയത്തോട് നല്ല അഭിമുഖ്യമുള്ള, ഈ കമ്മ്യൂണിസത്തോട് താല്പര്യമുണ്ടായിട്ടല്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ ആണെങ്കിൽ കൂടി അതിനെ സംബന്ധിച്ച് നന്നായി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പ്രിയങ്കരനായിട്ടുള്ള നേതാവാണ് മാണി സാർ. മാണി സാറിനെ സംബന്ധിച്ച് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ 13 തവണ മന്ത്രിയായി, 13 തവണ നമ്മുടെ കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. 19 കൊല്ലക്കാലം കേരള നിയമസഭയിൽ അംഗമായി എന്നുള്ളത് മാത്രമല്ല, ഒരാൾക്ക് ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച്, അതായത് പാലാ മണ്ഡലം രൂപപ്പെട്ടതിന് ശേഷം ആ പാലാ മണ്ഡലത്തിൽ മരിക്കുന്നതുവരെ അദ്ദേഹത്തിന് ആ പാലാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി നിയമസഭയ്ക്കകത്ത് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിനകത്ത് ഒട്ടനവധി MLA ആർ 50 വർഷം തികഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ കൂടിയും ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ തുടർച്ചയായി ജയിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ പ്രത്യേക കാര്യം തന്നെയാണ്. KCB News, കോതമംഗലം.